നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും എല്ലാവരുടെ മൊബൈൽ ഫോണിലുണ്ടാകും ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ മറ്റൊരു കാര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മൊബൈൽ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകും ഇപ്പോൾ വാട്സപ്പിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അധികം ആളുകളും ജിമെയിലിനെയും കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ജിമെയിലിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ പോവുക നിങ്ങളുടെ ജിമെയിൽ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജുകളൊക്കെ ഇവിടെ കാണും ജിമെയിൽ ആപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെസ്സേജ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു ഇമേജിൻ്റെ ചിഹ്നം കാണും ഇത് ജിമെയിൽ പുതിയൊരു അപ്ഡേറ്റാണ് ഈ ഇമോജി സാധാരണ നമ്മൾ വാട്സാപ്പിലൊക്കെ ആരെങ്കിലും ഒരു വോയിസോ മെസ്സേജോ അയച്ചാൽ നമ്മളത് റിയാക്റ്റ് ചെയ്യാറുണ്ട് അതിന് എന്തെങ്കിലും ഒരു ചിരിക്കുന്ന ഇമോജിയോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കുന്ന ഇമോജിയോ ഒക്കെ നമ്മൾ ഇടാറുണ്ട് ചെറിയ ഇമോജികൾ അതുപോലെ നമ്മുടെ ജിമെയിലിനകത്തൊരു ഫീച്ചറാണ് ഈ ഇമോജി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ് ഇമോജി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും കൂടുതൽ ഇമോജി വേണമെങ്കിൽ ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ഇമോജികൾ കിട്ടും അപ്പോൾ അത്ര റിയാക്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ജിമെയിലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഈ മെസ്സേജ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധാരണ നമ്മൾ എന്തെങ്കിലും റീപ്ലേ കൊടുക്കാറുണ്ട് എന്നാൽ റീപ്ലേ കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ജസ്റ്റ് ഈ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ഐക്കണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അഴ്ച്ച അറിയാൻ സാധിക്കും മെസ്സേജ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിയാക്റ്റ് കിട്ടിയത് അതെല്ലാ ഇമെയിൽ ഐ ഡിയിലും കിട്ടില്ല ചില ആളുകളൊക്കെ ബൾക്കായിട്ട് ഇമെയിൽ മെസ്സേജ് അയക്കാറുണ്ട് ഗ്രൂപ്പ് ആയിട്ട് അത്തരം മെസ്സേജുകൾ നമുക്ക് ഈ ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കില്ല ഉദാഹരണത്തിന് ഉദാഹരണത്തിൽ ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം ഒരു എസ് ബി ഐയുടെ അക്കൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് കാണാൻ സാധിക്കും ഇത് ബൾക്കായിട്ട് ഗ്രൂപ്പിലൂടെ ആഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ കൂടെ കാണാൻ സാധിക്കും കാണാൻ സാധിക്കും ഇതൊരു ഗ്രൂപ്പ് മെസ്സേജ് ആണ് എന്ന് ഇതിനകത്ത് ഇമോജ് ആഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഗ്രൂപ്പ് ആയിട്ടല്ലാത്ത വരുന്ന നമുക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന മെയിൽ ഐ ഡികൾക്ക് ഇത്തരം ഇമോജ് ആഡ് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം